അപ്പൊ നമ്മള് ലാസ്റ്റില് നിർത്തിയെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. എന്താണ് അറിയാം, ഒരു ക്വസ്റ്റ്യൻ തന്നെ, ഫൈൻഡ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ഹെപ്റ്റഗൺ, അത് കാണുക. പിന്നെന്താണ്, ഫൈൻഡ് ആൻ ആംഗിൾ ഇഫ് ആൾ ദ ആംഗിൾസ് ആർ ഈക്വൽ, അതായത് ഒരു ആംഗിൾ കാണുക എല്ലാ ആംഗിളും ഈക്വൽ ആണെങ്കിൽ, അതായത് ഒരു ഹെപ്റ്റഗണിന്റെ മൊത്തം ആംഗിൾസിന്റെ തുക, അതായത് ഇന്നർ ആംഗിൾസ്. പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇന്നർ ആംഗിൾ ആണെന്ന് അല്ലെ, അതായത് അകക്കോണുകളുടെ തുക കാണാൻ പറഞ്ഞു. അപ്പോ ആദ്യ ഹെപ്റ്റഗൺ എത്ര, എന്താ എത്ര സൈഡാണെന്ന് നിങ്ങൾ അറിയണം. ഹെപ്റ്റഗൺ എത്ര സൈഡാണ്, 7 സൈഡാണ് അല്ലെ. അപ്പോ സം ഓഫ് ദി ആംഗിൾസ്, നമ്പർ ഓഫ് സൈഡ്സ് 7 ആണ്, നമ്പർ ഓഫ് സൈഡ്സ് 7 ആണ്, സപ്തഭുജാണ്. സപ്തഭുജത്തിന് 7 വശങ്ങളാണ് ഉണ്ടാകുക. ഹെപ്റ്റഗൺ എന്ന് പറഞ്ഞാൽ സപ്തഭുജം, 7 വശങ്ങളാണ് ഉണ്ടാകുക. അപ്പോ വശങ്ങൾ കോണുകളുടെ തുക, കോണുകളുടെ തുക, സം ഓഫ് ദി ആംഗിൾസ്, സം ഓഫ് ദി ആംഗിൾസ് എത്രയാണ്, ഈക്വൽ ടു 7 - 2 × 150 അല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. n - 2 × 150 സമം 900. ഇങ്ങനെ 900 കിട്ടി, 7 × 2 കുറച്ചപ്പോ 5 കിട്ടി, 5 × 150 കൊണ്ട് ഗുണിച്ചപ്പോ 10 × 150 1800 അതിന്റെ പകുതി 900 കിട്ടി. അപ്പോ ഒരേ ചോദ്യത്തിന് ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ പറയുക, എല്ലാ ആംഗിൾസും തുല്യമാണെങ്കിൽ അതിന്റെ ഒരു ആംഗിളിന്റെ അളവ് എത്രയാണ്. അപ്പോ എല്ലാ ആംഗിൾസും തുല്യമാണെങ്കിൽ ഒരു ആംഗിളിന്റെ അളവ് കിട്ടണമെങ്കിൽ എത്ര ആംഗിളുകൾ ഉണ്ടാവും എന്ന് ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കണം. 7 വശങ്ങൾ ഉണ്ടെങ്കിൽ ആ സപ്തഭുജത്തിന്, ആ ഹെപ്റ്റഗണ് 7 കോണുകളും ഉണ്ടാവും, 7 ആംഗിൾസും ഉണ്ടാവും. 7 സൈഡഡ് പോളിഗൺ ആണെങ്കിൽ 7 ആംഗിൾസ് വിൽ ബി ദയർ. അപ്പോ ആ 7 900 എന്ത് ചെയ്യണം, 7 കൊണ്ട് ഹരിക്കുക. ഓക്കെ, 900 7 കൊണ്ട് ഹരിക്കുക. അപ്പൊ തൽക്കാലം എന്ത് ചെയ്യാം, ഇതൊരു ഡെസിമല കിട്ടുക നമുക്ക്. എന്താ കിട്ടുക, ഡെസിമലാണ്, കാരണം 7 മൾട്ടിപ്പിൾ അല്ല 900 അല്ലെങ്കിൽ 9 മൾട്ടിപ്പിൾ ആയല്ലേ, ബാക്കി 0 അല്ലേ. അപ്പോ അതെന്താണ് ഒരു ഡെസിമല കിട്ടുക. അപ്പൊ നിങ്ങൾ ആൻസർ എന്ത് ചെയ്താൽ മതി, ഇത് മാത്രമേ ചെയ്യാൻ പോകും കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടിങ്ങാണ്ട് അതിന്റെ ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും മാർക്ക് കിട്ടും കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വളരെ റെയർ ആയിട്ടേ വരുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മാത്രം ഇട്ട് ഓക്കെ, ഡെസിമല് ആംഗിൾ കണ്ടുപിടിക്കണം എന്നില്ല കേട്ടോ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഉത്തരമായി അല്ലെ, ആൻസറായി. ഇനി എന്താ ഒരു ക്വസ്റ്റ്യൻ, ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ, ഒരു ക്വസ്റ്റ്യൻ എവിടെ, ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടല്ലേ, ഇനി ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ എന്ന് അറിയോ, അതെ അവിടെ സൈഡ്സ് ഓഫ് എ ബി ബി സി ആർ പാരലൽ, കമ്പ്യൂട്ടർ ആൾ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾസ്. അതായത് ഒരു ഫിഗർ വരച്ചിട്ട് ഇല്ല, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് 70 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്, പിന്നെ ഇത് 80 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് സൈഡും എ ബിയും ഡി സിയും, ഇത് രണ്ടും പാരലലാണ്, ഇത് രണ്ടും പാരലലാണ്, അതായത് സമാന്തരാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസും, എല്ലാ ഔട്ടർ ആംഗിൾസും ഇന്നർ ആംഗിൾസും കാണാനാ പറഞ്ഞിട്ടുണ്ട്, ഔട്ടർ ആംഗിൾസും ഇന്നർ ആംഗിൾസും കാണാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കട്ടോ, ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോണത്, ഇവിടെ ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും, 110. പറ്റുള്ളതൊക്കെ ചെയ്യട്ടോ, ഇനി നമ്മൾ യാതൊരു മടിയും കാണിക്കണ്ട. ഓക്കെ, ആ ഇത് 110 ആയിരിക്കും, കാരണം ഇത് രണ്ടും പാടെ കൂട്ടിയ 150 അല്ലേ, ഇതിന്റെ സമ്മ് 180. ഇനി ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും എന്ന് അറിയാം, 80 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ പറയുക, ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, അതായത് സമാന കോണുകളാണ്. ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ടാട്ടോ, ഇത് രണ്ടും സമാന്തര ആയതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഇത് രണ്ടും സമാന്തരമായപ്പോ ഇത് 80 ഡിഗ്രിയാണ്, ഇത് എത്രയേക്കാലം, 80 ഡിഗ്രിയേക്കാലം. അപ്പൊ ഇത് 70 ഡിഗ്രിയാണ്, ഇത് എത്രയേക്കാലം, 70 ഡിഗ്രിയേക്കാലം. അപ്പൊ ഇത് എത്ര ആയിരിക്കും, 110 ഡിഗ്രിയേക്കാലം. ഓക്കെ, അപ്പൊ ഇത് എത്ര ആയിരിക്കും, ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇത് 100 ഡിഗ്രി.
ഓക്കേ അപ്പോൾ എത്ര ആയിക്കും 100 ഡിഗ്രി 100 ഓക്കേ അപ്പോൾ ഇത് 100 കിട്ടി ഇത് 80 ഇത് 110 കിട്ടി ഇത് 70 അപ്പോൾ എല്ലാ ഇന്നർ ആംഗിളും കിട്ടി എല്ലാ ഔട്ടർ ആംഗിളും കിട്ടി അപ്പോൾ ഇവിടെ രണ്ട് നിയമങ്ങളാണ് ഉപയോഗിച്ച ഒന്ന് എന്താണ് ഇത് രണ്ടും ലീനിയർ പെയേഴ്സ് ആണ് അപ്പോൾ ഇതിന്റെ സം 180 ആണ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചു പിന്നെ എന്താ ഉപയോഗിച്ച അതിന്റെ करस्पोंडिंग एंगल्स ईक्वल मेथड कट पॉलीगन विथ एंगल्स आर ईक्वल कंप्यूट द ईच ऑफ द एंगल्स नंबर ऑफ साइड्स ऑफ पॉलीगन इज 24 नंबर ऑफ साइड्स ऑफ पॉलीगन इज 24 अब 24 पॉलीगन नंबर ऑफ साइड्स ऑफ पॉलीगन इज 24 द इनर पॉलीगन ऑल एंगल्स आर इक्वल कंप्यूट ईच द एंगल्स ഓരോ ആംഗിളും കണ്ടുപിടിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ മൊത്തം സൈഡ് 24 ആണ് അപ്പോൾ അതിന്റെ സം നമുക്ക് കാണാം 22 × 180 നേരത്തെ ചെയ്ത അതേ മെത്തേഡ് 22 × 180 കണ്ടിട്ട് മൊത്തം ആംഗിൾസ് കാണുക സം കാണുക എന്നിട്ട് അതിനെ എന്ത് ചെയ്യ അതിന്റെ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം നമ്മൾ നേരത്തെ ഇരുന്ന് ചെയ്തില്ലേ അല്ലേ ഒരു ഹെപ്റ്റഗണ്ടേ ചെയ്തില്ലേ അതേ മെത്തേഡിൽ 24 ന് 2 കുറച്ച 22 നെ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഗുണിക്കുക അപ്പോൾ നമുക്ക് മൊത്തം സം തുക കിട്ടും ആ തുകനെ എന്ത് ചെയ്യ 24 കൊണ്ട് ഹരിക്കുക അപ്പോൾ ഒരു കോണിന്റെ അളവ് കിട്ടും ഒരു കോണിന്റെ അളവ് കിട്ടും കേട്ടോ 32 സൈഡഡ് പോളിഗൺ വിത്ത് ഈക്വൽ ആംഗിൾസ് ഹൗ മച്ച് ഈസ് ഈച്ച് ഓഫ് ഇറ്റ്സ് ആംഗിൾ ഔട്ടർ ആൻഡ് ഇന്നർ ആംഗിൾസ് ഔട്ടർ ആൻഡ് ഇന്നർ ആംഗിൾസ് 32 സൈഡിലെ ഒരു പോളിഗൺ ആണ് 32 സൈഡിലെ ഒരു പോളിഗൺ ആണ് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം 30 32 30 × 180 കണ്ടിട്ട് മൊത്തം എന്ത് ചെയ്യണം മൊത്തം സം കണ്ടണം സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് കാണാം എന്നിട്ട് അതിനെ എന്ത് ചെയ്തു 30 32 കൊണ്ട് ഡിവൈഡ് ചെയ്തു അതൊരു മെത്തേഡ് പിന്നെന്താണ് ഔട്ടർ ആംഗിൾസിന്റെ ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ് സം 360 ആൾറെഡി തന്നിട്ടുണ്ട് ഈ 360നെ 32 കൊണ്ട് ഹരിക്കുക അങ്ങനെയും ചെയ്യാം 360നെ 32 കൊണ്ട് ഹരിക്കുക കേട്ടോ ഇനി അടുത്തത് എ പോളിഗൺ വിത്ത് ഈക്വൽ ആംഗിൾസ് അടുത്ത ചോദ്യം എ പോളിഗൺ വിത്ത് ഈക്വൽ ആംഗിൾസ് 3 times ഓഫ് എ ഇന്നർ ആംഗിൾ ഈസ് 450 3 times ഓഫ് ഇന്നർ ആംഗിൾ ഈസ് 450 കമ്പ്യൂട്ട് ദ സം ഓഫ് ദി സൈഡ്സ് ആൻഡ് മെഷർ ഓഫ് വൺ ഔട്ടർ ആംഗിൾ കമ്പ്യൂട്ടർ ദ നമ്പർ ഓഫ് സൈഡ്സ് പിന്നെന്താണ് മെഷർ ഓഫ് വൺ ഇൻ ഔട്ടർ ആംഗിൾ അതായത് ഒരു പോളിഗണ്ടെ മൂന്ന് ഒരു വിത്ത് ഈക്വൽ സൈസ് ഒരു പോളിഗൺ അതായത് ഒരു ബഹുഭുജത്തിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് 3 times ഓഫ് ഇന്നർ ആംഗിൾ അതായത് ഒരു ഒരു ഇന്നർ ആംഗിളിന്റെ ഒരു അകക്കോണിന്റെ 3 times എന്ന് പറയുന്നത് 450 ഒരകക്കോണിന്റെ 3 times എന്ന് പറയുന്നത് 450 3 times ഓഫ് എൻ ഇന്നർ ആംഗിൾ അപ്പൊ അത് 450 ഒരു ആംഗിൾ എത്രയേക്കാരം 150 ഒരു ആംഗിൾ എത്രയായിരിക്കും 150 ആയിരിക്കും അല്ല പിന്നെന്താ പറയണത് അങ്ങനെയാണെങ്കിൽ 150 ആണെങ്കിൽ ഒരു ആംഗിൾ 150 ആണെങ്കിൽ കമ്പ്യൂട്ട് ദി നമ്പർ ഓഫ് സൈഡ് ആൻഡ് മെഷർ വൺ ഔട്ടർ ആംഗിൾ അപ്പോ ഒരു ഇന്നർ ആംഗിളിന്റെ നോക്കട്ടോ അതായത് അതിന്റെ 3 times 450 ആണെങ്കിൽ ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് 150 ആയിരിക്കും അല്ല അപ്പോ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 150 − 30 സമയം എത്രയാ അല്ല 150 − 150 − 150 ഈക്വൽ ടു 30
അതാണ് ഒരു ഔട്ടർ ആംഗിൾ. എല്ലാതും തുല്യമാണെന്നും പറഞ്ഞിട്ടില്ല. ഒരു ഔട്ടർ ആംഗിൾ 30 ആണെങ്കിൽ, ഒരു ഔട്ടർ ആംഗിൾ 30 ആണെങ്കിൽ എത്ര ഔട്ടർ ആംഗിൾ ഉണ്ട് നോക്ക്. അതായത് 360/30 360/30 സമം എത്രയാ? 12 ഔട്ടർ ആംഗിൾ ഉണ്ടെങ്കിൽ 12 സൈഡും ഉണ്ടാവും. 12 വെർട്ടെക്സ് ഉണ്ടെങ്കിൽ 12 സൈഡും ഉണ്ടാവും. 12 ഔട്ടർ ആംഗിൾ 12 പുറംകോണുകൾ ഉണ്ടെങ്കിൽ 12 മൂലകളും ഉണ്ടാവും. 12 മൂലകൾ ഉണ്ടെങ്കിൽ 12 വശങ്ങളും ഉണ്ടാവും. അപ്പൊ എത്ര വശം ഉണ്ട് എന്നാ പറയണ്ടത് ചോദ്യത്തിൽ? എത്ര വശം ഉണ്ട് അപ്പോ? 12 വശമുണ്ട്. How much of each of അതല്ലേ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടർ ദ നമ്പർ ഓഫ് സൈഡ്സ്. നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 12. മെഷർ 1 ഔട്ടർ ആംഗിൾ. ഒരു ഔട്ടർ ആംഗിൾ 30. രണ്ടിന്റെ ഉത്തരം കേട്ടോ. അപ്പൊ ആദ്യം കാണേണ്ടത് ഔട്ടർ ആംഗിളിന്റെ മെഷർമെന്റ് ആണ്. കണ്ടാല് 360 ആണ് ടോട്ടൽ. അതിനെ 30 കൊണ്ട് അയച്ചപ്പോ 12 സൈഡ് ഉണ്ട് എന്ന് കിട്ടി. 12 ആംഗിൾ ഉണ്ട് എന്ന് കിട്ടി. അപ്പൊ 12 സൈഡ് ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ദ ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ ആർ. ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ ആർ x-10 degree, x degree, x+10 degree, x+20 degree, x+30 degree, x+40 degree. ല്ല, അപ്പൊ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്? 6-sided പോളിഗൺ ആണ്. അതായത് 6 വശങ്ങളുള്ള ഒരു ബഹുഭുജാണ് ഹെക്സഗൺ. എന്താണ് അഷ്ടഭുജം? അല്ലെ, അങ്ങനെ എന്തോ പേരല്ലേ. ആ ഓക്കെ. അപ്പോ 6 സൈഡില് പോളിഗൺ ആണ്. 6 സൈഡില് പോളിഗൺ ആണ്. അപ്പൊ അതിന്റെ തുക നമുക്കറിയാം എന്താണ്? ആംഗിൾസ് ഓഫ് എൻ ഹെക്സഗൺ ആർ, അതിന്റെ സമ്മ് എത്രയകരം? 6 സൈഡാണ്. അപ്പൊ നമ്മള് സമ്മ് കാണുക ആദ്യം. എന്താ സമ്മ് കാണുക? സമ്മ് നമുക്കറിയാം എത്രയാണ്? 6 സൈഡാണെങ്കിൽ 6-2 × 3 = 180 അല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 180, ദാറ്റ് ഈസ് ഈക്വൽ ടു 720. എത്രയാണ്? 4 × 150, 720. അപ്പൊ അതാണ് അതിന്റെ സമ്മ്. അതാണ് അതിന്റെ സമ്മ്. ഇനി നമ്മള് അതിന്റെ എക്സിന്റെ വാല്യൂ കാണണം. അപ്പൊ എന്തൊക്കെയാണ് അതില് പറഞ്ഞിരിക്കുന്നത്? ഏതൊക്കെയാണ് കോണുകളെ അളവുകൾ? x-10 പ്ലസ് എക്സ് പ്ലസ് x+10 പ്ലസ് x20 പ്ലസ് x30 ല പ്ലസ് x40 പ്ലസ് x40. 1, 2, 3, 4, 5, 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 720. അതായത് എല്ലാ വശങ്ങളുടെയും അല്ല എല്ലാ കോണുകളുടെയും തുക 720 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓരോ കോണും പ്രത്യേകം പ്രത്യേകം തന്നിട്ടുണ്ട്. എക്സ് ഒരു ചരണ്ടയില് ഒരു വേരിയബിൾ ഉണ്ടെന്ന് മാത്രമുള്ളൂ. അപ്പൊ ഇതെല്ലാം പാടൊക്കെ ആഡ് ചെയ്യുമ്പോൾ 720 കിട്ടും നമുക്ക് അല്ല. ഇനി ഇതിന്ന് എക്സിന്റെ വാല്യൂ നമ്മൾ ആദ്യം ഇക്വേഷൻ ഉണ്ടാക്കലാണ് ഇതിന്റെ പ്രധാനം. മനസ്സിലാവും, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇക്വേഷൻ ഉണ്ടാക്കുക. ഇക്വേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ തുക എന്ന് പറയുന്നത് 720 ആണ്. ആ തുക എന്ന് പറഞ്ഞാൽ ഈ കോണുകളൊക്കെ നമുക്ക് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അത് എന്ത് ചെയ്യുക? അതൺ ആഡ് ചെയ്യാണ് കൂട്ടുക. എന്നിട്ട് സമയം 720 എന്ന് എഴുതുക. അപ്പൊ നമ്മളെ പൗതി പണി കഴിഞ്ഞു. മനസ്സിലാവോ? ഇതാണ് അതിന്റെ ഫസ്റ്റ്. ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മള് കൂട്ടിയൊക്ക. എക്സും 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 എത്ര എക്സ് ഉണ്ടാവണം? 1x, 2x, 3x, 4x, 5x, 6x. 6x-10 അല്ല. ഇനി സംഖ്യകള് +10 പിന്നെന്താണ് +20 പിന്നെന്താണ് +30 പിന്നെ +40 ഈക്വൽ ടു 720. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ -ഉം ഈ 10ഉം അല്ല, ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ആക്കാം അല്ല. ഒരു -ഉം ഒരു +ഉം കൂട്ടിയാല് 0 അല്ലേ വരിക. അപ്പൊ എക്സ് 6x പ്ലസ് 20, 20, 30, 50, 50, 40 എത്രയാ?
90 equal to 720. Now, this is 6x. This is 90 mode control. 70, 20 minus 90. That is equal to 720 in 630. Apo 6x samam 630 by 6. 630 by 6. Alla, angane alla. Apo 1, 5, pinnanda. Alla. Hard 1, oru pravasham. 3 il illa. Apo 105. പ്രാവശ്യം മൂന്നിൽ പോകില്ല പൂജ്യട്ടു ബാക്കി മൂന്ന് മുപ്പതില് അഞ്ച് പ്രാവശ്യം അങ്ങനെയാണ് 105. അപ്പോ എക്സിന്റെ വില എത്രയാണ്? 105. എക്സിന്റെ വില 105. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോബ്ലംസേ ഉള്ളൂ കേട്ടോ. അപ്പോ ഇനി ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, ആദ്യം അതിന്റെ സമ്മ് കാണണം. ഈ സമ്മ് എന്ന് പറയുന്നത് ഈ കോണുകളൊക്കെ കൂട്ടിയതാണ്, കോണുകളുടെയൊക്കെ തുകയാണ്. അപ്പൊ നമ്മൾ ആ കോണുകളുടെ തുക എഴുതി, എന്നിട്ട് അത് എന്ന് പറയുന്നത് 720 ആണെന്നും എഴുതി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ഈ എക്സുകളൊക്കെ ഒരു ഭാഗത്ത് കൊടുന്നു, സംഖ്യകൾ വേറെയും ചെയ്തു, എന്നിട്ട് കാൽക്കുലേറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ കാണണേ നമുക്ക് അറിയാലോ അല്ലെ. അത് വെച്ചിട്ടാ ചെയ്തു. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഡൗട്ട് ഉണ്ടായി എന്നോട് ചോദിക്കുക. ഇനി വേറെ കാര്യം പറയണം, നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോഴും ഇതൊക്കെ എന്താ ചെയ്യണം, നിങ്ങൾ ക്വസ്റ്റ്യൻ പറയണം. ക്വസ്റ്റ്യൻ ഇന്ന ക്വസ്റ്റ്യൻ, അല്ലെ ആ ക്വസ്റ്റ്യൻ അയക്കുക, അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അത് മാത്രം ഉണ്ടായിക്കുക, അല്ലെങ്കിൽ ഒരു മാർക്ക് ചെയ്യുക. കുറെ ഒരു ബെസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേജാന്ന് വിചാരിക്കും, ആ അഞ്ചാറ് ക്വസ്റ്റ്യൻ്റെ ഒരു പേജാണെങ്കിൽ അതിനെന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യനിൽ മാത്രം ഒരു റെഡ് മാർക്കിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറിലോ മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്യേ, എന്നിട്ട് കൂട്ടുക. അല്ല നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പറയരുത് കേട്ടോ. പിന്നെ അതേമാതിരി ഡൗട്ട് ഉണ്ടെങ്കിൽ ഓഡിയോ മെസ്സേജ് കൂട്ടുക കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.